നമസ്കാരം. സൺറൈസ് കഫേയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുകയാണ്. രാജ്യത്തെ ആദ്യ കവിത ഇൻസ്റ്റലേഷൻ കൊച്ചിയിൽ യാഥാർത്ഥ്യമാകുന്നു. എസ് കലേഷിന്റെയും അജീഷ് ദാസിന്റെയും കവിതകളെ ആധാരമാക്കി സംവിധായകൻ വിനോദ് കൃഷ്ണയാണ് ഇൻസ്റ്റലേഷൻ ഒരുക്കുന്നത്. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ പി രവീന്ദ്രനാഥാണ് ഇതിന് മുൻകൈയെടുത്തത്. ശില്പങ്ങൾ ഒരുക്കിയത് ഗബ്രിയൽ ജോർജ് ആണ്. കവിത ഇൻസ്റ്റലേഷന്റെ വിശേഷങ്ങളാണ് ഇന്ന് സൺറൈസ് കഫേയിൽ പങ്കുവയ്ക്കുന്നത്. സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് കലേഷ്, അജീഷ്, രവീന്ദ്രനാഥ്, ഒപ്പം ഗബ്രിയൽ. സ്വാഗതം സൺറൈസ് കഫേയിലേക്ക്. കവിത ഇൻസ്റ്റലേഷൻ എന്ന ഒരു സംഗീതം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. കലേഷ്, എങ്ങനെയാണ് ഈ ഒരു ഇങ്ങനെയൊരു ഇതിലേക്ക് എത്തിച്ചേർന്നത്, ഇങ്ങനെ ഒരു കവിത ഇൻസ്റ്റലേഷൻ എന്നുള്ള ഒരു രീതിയിൽ? ഇത് ശരിക്കും ഒരു സുഹൃത്തുക്കളുടെ പരിപാടിയാണ്. ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾക്കൊപ്പം തന്നെ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ പി രവീന്ദ്രനാഥ് സാറാണ് ഇതിനുവേണ്ടി, രവിചേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്നത്, അദ്ദേഹമാണ് ഇതിനുവേണ്ടി മുൻകൈയെടുത്തത്. ഇത് സാധാരണ കവിതകൾ പ്രിന്റ് മാഗസിനുകളിലും ഒക്കെയാണ് അച്ചടിച്ചു വരുന്നതാണ് വായിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ ഓഡിയോ ഫയലുകളായിട്ട് കാസറ്റുകളിലും ഒക്കെയാണ് കവിതകൾ ഉണ്ടാകാറുള്ളത്. എന്നാൽ ആ ഒരു കാലത്തിന് ശേഷം ബ്ലോഗിലും ഇൻ്റർനെറ്റിൻ്റെ രംഗത്തും ഓൺലൈൻ രംഗത്തും കവിതകൾ കൂടുതൽ അച്ചടിച്ച് വരികയും അല്ല പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന രീതി വന്നു. എന്നാൽ ഇതിൽ നിന്നൊക്കെ മാറി കവിതയെ കൂടുതൽ ജനങ്ങളിലേക്കും കൂടുതൽ വായനക്കാരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു നിലയിലാണ് പോയട്രി ഇൻസ്റ്റലേഷൻ എന്നൊരു ആശയം മുന്നോട്ട് വരുന്നത്. സംവിധായകനായ വിനോദ് കൃഷ്ണയാണ് ഇത് ആശയത്തിൻ്റെ ഒരു ആശയം എന്താ ആവിഷ്കരിച്ചതെന്ന് പറയാൻ പറ്റും. അദ്ദേഹത്തോടൊപ്പം തന്നെ ഗബ്രിയൽ ജോർജ് ആർ ടി ഇയും ഇതിന് വേണ്ട സാമ്പത്തിക സഹായം സംഘടിപ്പിച്ചത് രവിചേട്ടനാണ്. അതോടൊപ്പം തന്നെ അജീഷ് ദാസിൻ്റെയും രംഗനാഥൻ, അതായത് പ്രമുഖ ബോളിവുഡ് സൗണ്ട് ഡിസൈനറായ രംഗനാഥനാണ് ഇതിന് ശബ്ദം നൽകിയിരിക്കുന്നത്. കവിതകളോടൊപ്പം നമ്മൾ കവികൾ ചൊല്ലുന്ന കവിത റെക്കോർഡ് ചെയ്ത് ഈ ശില്പത്തോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കവിതകൾക്കുള്ളിലെ പലതരം ശബ്ദങ്ങളും ഇതോടൊപ്പം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ ഒരു പരിപാടിയാണ് ഇത്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പരിപാടി എന്ന് പറയാം. ശ്രീ അജീഷ് ദാസൻ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടുപേരുടെയും കവിതകളുടെ ഒരു ഒരു സമാഹാരം, അത് ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ശില്പമാണോ ഇത് ഉദ്ദേശിക്കുന്നത്? നമ്മള് ഓരോ കവിതകളാണ് എടുത്തിട്ടുള്ളത്. എന്റെ ഒരു ദേശീയ മൃഗം എന്നൊരു കവിതയും കലേഷിന്റെ ശബ്ദ മഹാസമുദ്രം എന്ന കവിതയും. ഇത് നമ്മള് ശരിക്കും ഈ കവിതകളുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. നമ്മളുടെ ഇന്നത്തെ സാഹചര്യങ്ങൾ എഴുത്തുകാരെയും വല്ലാണ്ട് ആശങ്കപ്പെടുത്തുന്നുണ്ട്. അപ്പം സിനിമ നഗരം, നമ്മുടെ നഗരത്തിൽ ഒരുപാട് കൂട്ടായ്മകൾ ഉണ്ടാകുന്നുണ്ട്. പല സമരങ്ങൾ, ചുംബന സമരം, അല്ലെങ്കിൽ കലാകാരന്മാരുടെ കൂട്ടായ്മ, സിനിമാക്കാരുടെ കൂട്ടായ്മ, ചിത്രകാരന്മാരുടെ കൂട്ടായ്മ. അപ്പം അത്തരത്തിലെ എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗം കൂടിയാണിത്. അതിൻ്റെ ഒരു ആദ്യത്തെ ചുവടുവയ്പ്പാണെന്ന് വേണം കരുതാൻ. നമ്മൾ ഇത് ദേശീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതകൾ തന്നെയാണ്. നമ്മൾ ഈ കാലത്ത് വളരെയധികം പ്രതിരോധം ആവശ്യമായ ഒരു കാലമാണ് എല്ലാ തരത്തിലും, രാഷ്ട്രീയമായും സാമൂഹികമായും എല്ലാം. അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ മുൻകൈയെടുത്ത് ഒരുമിക്കുമ്പോൾ രവിയേട്ടനെ പോലെ കലയെ സ്നേഹിക്കുന്ന ഒരു വലിയ മനുഷ്യൻ ഞങ്ങളുടെ പിന്നിൽ ഭയങ്കര ഊർജമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ സിനിമാ പ്രവർത്തകരാണ്. കൂടുതലുള്ള ആളുകളെല്ലാം ഭാവിയിലെ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാവേണ്ട ആളുകളാണ്. അപ്പോൾ എഴുത്തിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ എല്ലാ ഒരു പ്രത്യേകത. കവിതയ്ക്ക് ഉണ്ടായ ഒരു ഊർജം തിരിച്ചുപിടിക്കലാണ് നമ്മൾ ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. രാഷ്ട്രീയമാണ് ഇതിൻ്റെ പ്രമേയവും നമ്മൾ ഇത് തീർക്കുന്ന വീക്ഷണവും രാഷ്ട്രീയമാണ്. അതിപ്പോൾ ശ്രീ ഗബ്രിയൽ, എങ്ങനെയാണ് ഇവരുമായിട്ട് പരിചയമുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇവരുടെ ഒരു കവിത കേട്ടപ്പോൾ ഇങ്ങനെ ഒരു ശില്പത്തിലേക്ക് എത്താമെന്ന് ആ ഒരു ചിന്ത എങ്ങനെയാണ് വന്നത്? ആദ്യം വിനോദ് ചേട്ടൻ്റെ സമീപിച്ച് ഇങ്ങനെ ഒരു കവിതയാണ് ഇൻസ്റ്റലേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പം, ആ കവിത കേൾക്കുമ്പം അതിൻ്റെ ഉള്ളിൽ വരുന്ന കുറേ എലമെൻറ്റ്സ് നമ്മുടെ മനസ്സിൽ ആദ്യം വരും. അപ്പം രണ്ട് എലമെൻ്റാണ് ഇതിൽ മെയിനായിട്ട് സ്കൾപ്ചർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഒരു 15 അടിയോളം ഹൈറ്റുള്ള ഒരു മെറ്റലിലുള്ള ഒരു കുതിരയാണ്. പിന്നെ ഉള്ളത് ഒരു 10 അടിയോളം ലെങ്ത്തുള്ള ഒരു മൈക്കും അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ആളുടെ സ്കൾപ്ചറും അതിൻ്റെ മുകളിലുള്ള കുറേ പഴയ കോളാമ്പി സ്പീക്കറും കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങനത്തെ രണ്ട് ഇൻസ്റ്റലേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 80% രണ്ട് ഇൻസ്റ്റലേഷനിലും ചെയ്തിരിക്കുന്നത് മെറ്റലാണ്. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് കുറച്ച് റബ്ബർ പാർട്ടികളും സ്ക്രാപ്പുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനെ കുറേ കൂടി ആൾക്കാർക്ക് അടുത്ത് കാണാൻ പറ്റും. കവിതയോടൊപ്പം അത് കാണാനും കേൾക്കാനും പറ്റുന്ന ഒരു പുതിയ ആശയമാണ് ഇതിന് മുന്നിലേക്ക് വയ്ക്കുന്നത്.
അല്ല, ഇങ്ങനെ ഒരു ശില്പത്തിലേക്ക് വരുമ്പോൾ ആദ്യം കവിത വായിച്ചപ്പോൾ ഇവർ ഈ ഫ്രണ്ട്സിന്റെ വക എന്തെങ്കിലും ഒരു സജഷൻ അവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗബ്രിയേലിന്റെ ഒരു ആ ഒരു മനസ്സിലും തോന്നിയ ഒരു രീതി? അല്ല, അവരുടെ ഒരു സജഷൻസ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇതില് മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് എടുത്തിട്ടാണ് എന്റെ രണ്ട് സ്കൾപ്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ കുതിരയാണ് ഒരു കവിതയിലെ മെയിൻ വിഷയം എന്ന് പറയുന്നത്. കുതിര പറയുന്ന ഒരു കവിതയാണ്, കുതിരയുടെ ആശയതലത്തിൽ നിന്ന് പോകുന്ന ഒരു കവിതയാണ് ഒരെണ്ണമുള്ളത്. മറ്റൊരെണ്ണം ശബ്ദമഹാസമുദ്രം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും നമ്മൾ കേൾക്കുന്ന ഈ സൗണ്ട് പൊല്യൂഷനെതിരെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കവിതയാണ് ശബ്ദമഹാസമുദ്രം എന്ന് പറയുന്ന കവിത. അപ്പോൾ ആ രണ്ട് എലമെന്റ്സ് വായിച്ചിട്ട് അതിൽ നിന്നാണ് രണ്ട് സ്കൾപ്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രീ രവീന്ദ്രനാഥ്, സാധാരണ രീതിയിൽ ഇത്തരത്തിലൊരു സംരംഭത്തിന് യുവാക്കളെ ഇറങ്ങുമ്പോൾ ഈ സിനിമാ മേഖലയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി പ്രചാരം കിട്ടും, ആ രീതിയിൽ ഒരുപാട് പേര് സഹായിക്കാനുണ്ടാവും. പക്ഷേ ഇത്തരത്തിലുള്ളതിന് ഒരു സഹായം കിട്ടുക, അതിനൊരു പിന്തുണ ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്ത് വിശ്വാസത്തിലാണ് ഇവരെ ഇത്രയധികം ഇവരെ പ്രോത്സാഹിപ്പിച്ച് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ ആയി കൂടെ നിന്നത്? അതിൽ ആ കവിതയിൽ രാഷ്ട്രീയവും ഇത് തഴമ്പിച്ച് കേട്ട മുദ്രാവാക്യങ്ങളും ശബ്ദങ്ങൾക്കും എതിരായിട്ട് പുതിയ മാനങ്ങൾ കേട്ടു അവന് മടുത്തു. ഇതൊരു സാധാരണ കേരളത്തിലുള്ള ഇന്ത്യക്കാരൻ്റെയും അവസ്ഥയാണ് ആ ശബ്ദമഹാശബ്ദത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേട്ടുമടുത്ത ശബ്ദം, നിങ്ങൾ അവിടെ വന്ന് ഇൻസ്റ്റലേഷൻ നോക്കുമ്പോൾ അവൻ്റെ ഈ ചെവിട് മുറിഞ്ഞു പോയി കിടക്കുന്നതാണ്. പിന്നീടുള്ള അവൻ കേൾക്കുന്നത് കിളികൾ ചിലയ്ക്കുന്നു, അവർ മൊബൈൽ കൊത്തിപ്പറിക്കുന്നു, അവർക്ക് സ്വതന്ത്രമായിട്ട് വിഹരിക്കാനുള്ള ഒരു ഏരിയ മൊബൈൽ ടവർ ഏറ്റെടുക്കുന്നു. റേഡിയേഷൻ കൊണ്ട് അവർ ഈ കാട്ടിൽ നിന്ന് നഗരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അതിനെതിരെ അവരുടെ കൂട്ടായ്മ ഈ ടവർ കൊത്തിപ്പറിക്കുകയും അവർക്കെതിരെ ശബ്ദിക്കുകയും ചെയ്യുന്ന കിളികളുടെ ശബ്ദം. ഇപ്പം ഈ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അത്ര ചൂഷണമില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ത്രീകളോട് കാണിക്കുന്ന ചൂഷണത്തിൻ്റെ ഒരു ഭാഗം അത് കവിതയിലുണ്ട്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന പ്രത്യേകിച്ച് ഈ ടെക്സ്റ്റൈൽ രംഗത്ത് പണിയെടുക്കുന്ന പെൺകുട്ടികൾ വേഗം വീട്ടിലെത്തി അവരെ പാഡ് വലിച്ചെറിയുന്നത്, ആ ഒരു ശബ്ദം ഈ കവിതയിലുണ്ട്. അത് കാണിക്കുന്നത് ഇന്നത്തെ ഈ ഒരു സാധാരണ ഒരു വനിതയെ അവരുടെ അവസ്ഥയാണ്. ഇത് പുതിയ ആശയമാണ്. ഇൻസ്റ്റലേഷൻ നടത്തുമ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല, ഒരു പുതിയൊരു ഒരു ഫോം ഓഫ് ആർട്ട് അതാണ്. അതിന് ഈ ചെറുപ്പക്കാർ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അങ്ങനെ പലരും വന്നാൽ മാത്രമേ ഈ സമൂഹം നന്നാവുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഗബ്രിയേലിനെ സംബന്ധിച്ചുള്ള ഈ ബയോ മെഡിക്കൽ എഞ്ചിനീയറാണ്, എന്നിട്ടും അദ്ദേഹം കലയെ സ്നേഹിക്കുന്നു. ഇപ്പം രംഗനാഥ് രവി ബോളിവുഡിലെ തിരക്കുള്ള ഒരു സൗണ്ട് എഞ്ചിനീയറാണ്, എന്നിട്ടും അയാൾ കൂടെ വന്ന് ഒരു കഴിഞ്ഞ 5 ദിവസമായി ഞങ്ങൾ കൂടെ നിൽക്കുന്നു. ഇവർ പിന്നെ ഇവർ രണ്ടുപേരും ജോലിയുണ്ട്, എന്നാലും ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മ വളർത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതിൽ രാഷ്ട്രീയമുണ്ട്, മനുഷ്യനെ മനുഷ്യനാക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇവരുടെ കവിത എത്തിക്കുക എന്നുള്ളതാണ്. കലേഷ്, സാധാരണ രീതിയിൽ കവിത എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ പ്രതിപാദിക്കുന്നത് വിഷയം ഒരു പ്രണയമായിരിക്കും. കലേഷിൻ്റെ കവിതകളിലും പ്രണയം ഇല്ലാന്ന് ഞാൻ പ്രണയമുള്ള കവിതകളുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റത്തിൻ്റെ ഒരു പാതയിലേക്ക് എത്തിച്ചേർന്നത്? എല്ലാ കവിതയ്ക്കും അതിൻ്റെതായൊരു രാഷ്ട്രീയം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ച് ഏത് വിഷയം എഴുതിയാലും, ഇപ്പം വിഷയം പ്രണയമായിട്ട് വന്നാലും അതിനുള്ളിൽ തന്നെ ഒരു രാഷ്ട്രീയം, സൂക്ഷ്മമായ രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ ഓരോ കവിതയ്ക്കും അതിൻ്റെതായ ഒരു ധാർമ്മികത മൂല്യം ഉണ്ട്. ആ കവിത മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം പ്രസക്തമാണ്. എന്നാൽ ഈ പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട, അതായത് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ തന്നെ അതിജീവിക്കാൻ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കവിത എഴുതുമ്പോൾ നമുക്ക് സമൂഹമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ട്. സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ കവിതയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അത് 70s ഉൾപ്പെടുത്തിയത് അത് ഭയങ്കര മുഴക്കമുള്ള ശബ്ദത്തിൽ ചൊൽക്കവിതകളും കടമ്മനിട്ടയും ബാലേന്ദ്രൻ ചുള്ളിക്കാടും ഒക്കെ ഒരു ചൊൽക്കവിതയുടെ ഒരു വേറൊരു തരം അരങ്ങുണ്ടായിരുന്നു. എന്നാൽ പുതിയ കാലത്ത് അത് കൂടുതൽ സൂക്ഷ്മമായ അർത്ഥത്തിലേക്കാണ് മാറിയത്. അത്തരം ഒരു കവിതയുടെ ഒരു പ്രതിനിധിയാണ് ഞാനും അജീഷുമൊക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ എഴുതുന്ന കവിതകളിൽ അതിൻ്റേതായ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമുണ്ട്. ഞാൻ ശബ്ദമഹാസമുദ്രം എന്ന കവിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതായത് വലിയ ശബ്ദങ്ങൾ അടക്കി വെച്ച വലിയ ഇടങ്ങളിൽ ചെറിയ ശബ്ദങ്ങൾ കടന്നു വരുന്നു എന്നുള്ളൊരു, അതിൻ്റെ ചെറിയ ഇടങ്ങളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടുപോയവരുടെ ഒരു ശബ്ദത്തിൻ്റെ ഒരു രാഷ്ട്രീയം ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് വലിയ ശബ്ദങ്ങൾ കേട്ട് ചെവി അടഞ്ഞുപോയ ഒരു മനുഷ്യൻ നിശബ്ദനാകാൻ തീരുമാനിക്കുന്നതോടെ അയാളെ തേടി ഒരുപാട് ശബ്ദങ്ങൾ കടന്നു വരികയാണ്.
അത് ഏറ്റവും താഴേക്കിടയിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒരു ശബ്ദമാണ്. അതോടൊപ്പം തന്നെ നിരത്തുകളിലൂടെ നടന്നു പോകുന്നവരുടെ കാലടിപ്പുകളുടെ ശബ്ദം, അതോടൊപ്പം തന്നെ ഈ കിളികൾ മൊബൈൽ ടവറുകൾക്ക് നേരെ ചിറകടിച്ച് പറക്കുന്ന ശബ്ദം, അങ്ങനെ വിവിധതരം ചെറിയ ശബ്ദങ്ങൾ അപ്പാടെ ഒരുമിച്ചെത്തി ഒരു സമുദ്രമായി മാറി ഇദ്ദേഹത്തിനെ വട്ടം ചുറ്റിയെന്നാണ്. അത് വലിയ പത്തേമാരികളെ ആ ശബ്ദങ്ങൾ ചുഴികളുണ്ടാക്കി കാത്തിരിക്കുന്നുവെന്നാണ് കവിതയുടെ പറയുന്നത്. ഇന്നത്തെ കാലത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ്, ഒരു സാധാരണ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട അങ്ങനെ ജീവിതത്തെ നോക്കിക്കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു വീക്ഷണകോണിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനൊരു കവിത എഴുതിയത്. അജീഷിന്റെ കവിതയെക്കുറിച്ച്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കവിതയെക്കുറിച്ച് ഒന്ന് പറയാം. ഇത് ദേശീയ മൃഗം എന്നാണ് ആ കവിതയുടെ പേര്. ഒരു കുതിരയാണ്, മൃഗശാലയിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് ഈ കവിത. മറ്റു മൃഗങ്ങളെല്ലാവരും നിൽക്കുമ്പോൾ കുതിര ഞാൻ ദേശീയ മൃഗമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒന്നാണ്. ഈ കുതിര പറയുന്നത് കുതിരയുടെ മുത്തച്ഛൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, കുതിരയുടെ മുത്തച്ഛൻ ഗാന്ധിയെ തൊട്ടിട്ടുണ്ട്, അതുകൊണ്ട് പക്ഷേ ഇവർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെൻഷൻ അപേക്ഷിക്കുന്നില്ല, പക്ഷേ ഞാൻ ദേശീയ മൃഗമാണ് എന്ന് കുതിര പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ കുതിര അതിന് പറയുന്നൊരു കാരണം, ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന കാലത്ത് തൻ്റെ മുത്തച്ഛൻ, അപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വരി വരിയായി വന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് അടി മേടിച്ചിട്ട് ചോരയൊലിച്ച് വീഴുമ്പോൾ സ്ത്രീകളും കുട്ടികളും താങ്ങിയെടുത്ത് അവർ മാറ്റി സൈഡ് വെക്കുന്നു, വീണ്ടും അടുത്ത ആളുകൾ വരുന്നു അടി മേടിക്കുന്നു അവരെ എടുത്തു മാറ്റുന്നു, അങ്ങനെ ആ ഒരു സമരമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഈ കുതിര ഇങ്ങനെ നിൽക്കുകയാണ്, കുതിരയുടെ മുകളിലൊരു ബ്രിട്ടീഷുകാരൻ ഇരുന്ന് തല്ലുന്നുണ്ട് ഇന്ത്യക്കാരെ. ഈ സമയത്ത് കുതിരയ്ക്ക് ദേഷ്യം വന്നിട്ട് കുതിര കുടഞ്ഞ് ഈ ബ്രിട്ടീഷുകാരന് താഴെയിടുകയും അയാളുടെ മോന്തക്കിട്ടൊരു ചവിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇന്ത്യക്കാർ പെട്ടെന്ന് ആവേശഭരിതരാവുകയും മഹാത്മാഗാന്ധി കീ ജയ് കുതിര കീ ജയ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമരത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ പങ്കെടുത്തു എന്ന് ഈ കുതിര അയവർക്കാണ്, അയാളുടെ മുത്തച്ഛനെ കുറിച്ചിട്ട് ഓർക്കാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ പുള്ളിക്ക് ഈ കുതിരയ്ക്ക് തോന്നുകയാണ്, കുതിര പുതിയ തലമുറയുടെ പ്രതിനിധിയാണ്, ഈ കുതിരയ്ക്ക് തോന്നുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സമരഭൂമിയിലാണ്, ഒരു മഹായുദ്ധം നയിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായി നിൽക്കുകയാണ്, എൻ്റെ ചുറ്റും ശത്രുക്കളുടെ ഗന്ധമാണ് എന്നൊക്കെ ഇങ്ങനെ പുള്ളി സ്വയം ഇങ്ങനെ വന്ന് ഒരു വലിയ വീരനായി ആ സമയത്താണ് മൃഗശാല സൂക്ഷിപ്പുകാരൻ കടന്നു വരുന്നത്. പെട്ടെന്ന് തന്നെ ഈ കുതിര നടന്ന് പുള്ളിയുടെ കൂട്ടിനകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ തലമുറയുടെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഭഗത് സിംഗിനെ കുറിച്ച് വീരനാണ് വീരസ്യം പറയും, ഗാന്ധിയെക്കുറിച്ച് വീരസ്യം പറയും, പക്ഷേ നമ്മളുടെ ഊഴം വരുമ്പോൾ നമ്മൾ കൃത്യമായി നമ്മുടെ താവളങ്ങളിലേക്ക് ലാവണങ്ങളിലേക്ക് കയറി പോവുകയാണ്, നമ്മുടെ വീടുകളിൽ പ്രതികരിക്കാനുള്ള ഒരു നമ്മുടെ യൗവനത്തിൻ്റെ നഷ്ട യൗവനം, നമ്മളുടെ യൗവനം സമര തീക്ഷ്ണമാക്കേണ്ടതാണ്, അതിനെ നമ്മൾ ചലനപ്പെടുത്തണം എന്നുള്ളതാണ് ആ കവിത. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ത്രിമാന ഒരു സ്വഭാവമുണ്ട് ഇവർ ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ളത്. വിനോദത്തിൻ്റെ ഒരു ഐഡിയയാണിത്, വിനോദിൻ്റെ ഒരു സ്വപ്നമാണ് ഇത്, വിനോദ് കൃഷ്ണ. അപ്പോൾ അദ്ദേഹം ഇത് ഇതിനുവേണ്ടി വളരെ അലഞ്ഞു നടന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇതിൻ്റെ ഒരു വിനോദിൻ്റെ ഒരു ആശയം, ഇത് ത്രിമാന സ്വഭാവമുള്ള ഗബ്രിയുടെ ഒരു ആർട്ടും പിന്നെ സൗണ്ട് ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു മൂന്ന് സ്വഭാവങ്ങളാണ് ഈ ഇൻസ്റ്റലേഷൻ ഉള്ളത്. എന്തായാലും അത് നഷ്ടപ്പെടുത്താതിരിക്കുക കാണാൻ താല്പര്യമുള്ളവർ. നമ്മുടെ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിന്ന് അവർ നമ്മളിങ്ങനെ പോയട്രി ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഇല്ല, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ എങ്ങും ഇല്ല, അങ്ങനെ ഒരു പേജ് വിക്കിപീഡിയയിലില്ല. അപ്പോൾ അവരെ ഇത് അറിഞ്ഞിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പൊതുവെ ഈ ബിനാലയൊക്കെ വന്നതോടുകൂടിയാണ് ഇൻസ്റ്റലേഷന്റെ സാധ്യതകളെ കുറിച്ച് തന്നെ നമ്മൾ അറിയാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു പുതിയൊരു ഇതാണ്, പുതിയൊരു കലയുടെ പുതിയ മുഖമാണ് പോയട്രി ഇൻസ്റ്റലേഷൻ. എനിക്കൊന്ന് ഗബ്രിയലിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒരു ശില്പി എന്ന നിലയിൽ ഇത് എത്ര ശില്പങ്ങളാണ് ശരിക്കും? രണ്ട് സ്കൾപ്ചറാണ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ചെയ്യാനായിട്ട് ഒന്നര മാസത്തെ ഒരു സമയം എടുത്തിട്ടാണ് ഇത് രണ്ടും ചെയ്തിരിക്കുന്നത്. അതുപോലെ എങ്ങനെയാണ് ഈ ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്? അതിന്റെ ഷീറ്റ് മെറ്റലും കമ്പിയും അയൺ വെച്ചിട്ടാണ് 80% ചെയ്തിരിക്കുന്നത് അതിലാണ്. പിന്നെ അതിൻ്റെ ഇപ്പോൾ കുതിരയ്ക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മസിൽ പവർ ആ രീതിയിലുള്ള ഏരിയ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ കുറച്ച് റബ്ബർ മീഡിയം ഉപയോഗിച്ചിട്ടുണ്ട്. മൊത്തത്തിലൊരു മെറ്റൽ ഫീൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ ബിനാലെ വന്നപ്പോഴാണ് ഈ ഇൻസ്റ്റലേഷൻ അതിൻ്റെ കൂടെ സ്മെല്ലിൻ്റെ ഒരു സാധ്യത, അത് വളരെ കൗതുകമായിരുന്നു എനിക്കത് ആദ്യം കണ്ടപ്പോൾ. വളരെ ഈ സ്പൈസസിൻ്റെയൊക്കെ സ്മെല്ലുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇത്, അതിൽ നിന്ന് വ്യത്യസ്തമായി ശബ്ദം, ഈ ഒരു ആശയം ആരാണ്, അത് കവിത കൂടി അതിൻ്റെ കൂടെ എന്നുള്ള ഒരു ആശയം ആരാണ് മുന്നോട്ട്? വിനോദ് കൃഷ്ണ തന്നെയാണ്
പുള്ളിയുടെ മനസ്സിലാണ് ഇത് ആദ്യം പറഞ്ഞത്. അത് നമ്മളിലേക്ക് ഷെയർ ചെയ്യുകയും നമ്മൾ അതിൻ്റെ കൂടെ ചേർന്ന് അത് എത്രത്തോളം മനോഹരമാക്കാമെന്ന് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫുൾ എഫേർട്ട് എല്ലാവരും ഇട്ടിട്ട് തന്നെയാണ് അത് ഇപ്പം യാഥാർത്ഥ്യം ആവുന്നത്. എന്തായാലും അതിൻ്റെ ഒരു സസ്പെൻസ് കളയുന്നില്ല. എന്നിരുന്നാലും ഈ ശില്പം കാണാൻ വരുന്നവർ അത് കാണുന്നതിനോടൊപ്പം ആ കവിതയും കൂടി ആസ്വദിക്കുക, അങ്ങനെ ഒരു രീതിയാണോ? അതെ, ശില്പത്തിൻ്റെ അകത്തുനിന്നാണ് കവിത വരുന്നത്. ആ കവിത ചൊല്ലിയിരിക്കുന്നത് കവികൾ തന്നെയാണ് കവിത ചൊല്ലിയിരിക്കുന്നത്. ബാക്കിയുള്ള ശബ്ദങ്ങളും ബാക്ക്ഗ്രൗണ്ട് വരുന്നത് അതിൻ്റെ സറൗണ്ട് സൗണ്ടിൽ നിന്നാണ്. അതിൻ്റെ സ്പീക്കേഴ്സ് ബാക്കിയുള്ള ഹോളിൽ വെച്ചിരിക്കുക, അപ്പം അതിൽ നിന്നാണ് ബാക്കിയുള്ള സൗണ്ടുകളെല്ലാം വരുന്നത്. ഈ കവിത എവിടെ, അപ്പൊ അത് വായിച്ചുകൊണ്ട് തന്നെ ഇത് കേൾക്കാം, അതോടൊപ്പം തന്നെ ശില്പം കാണാം, അങ്ങനെ ഒരു പുതിയൊരു അനുഭവമായിരിക്കും. ശ്രീ രവീന്ദ്രനാഥ് നേരത്തെ സൂചിപ്പിച്ചു ഈ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ അത് തന്നെയാണ് നിങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്നത് എന്ന്. എങ്ങനെയാണ് ഇവരുമായിട്ടുള്ള ഒരു പരിചയം എങ്ങനെയാണ്? അല്ല, വിനോദകൃഷ്ണ, ഞാൻ ബേസിക്കലി കോഴിക്കോട് തന്നെയാണ്. വിനോദകൃഷ്ണ, നമ്മൾ 92 ഈ വെള്ളം കിട്ടാത്ത സമൂഹത്തെ കുറിച്ചിട്ട് അവിടെ കിണർ കുഴിക്കുന്നത് ഞങ്ങളുടെ പ്രദേശത്തെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു മയ്യൻ. മയ്യനെഴുത്തും വായനയും അറിയില്ല. ആ മയ്യനെ വെച്ചുകൊണ്ട് വിനോദകൃഷ്ണൻ ഒരു പടം ചെയ്തു. അത് ഇതേമാതിരി ജനങ്ങളിൽ നിന്നിട്ട് 5, 10, 50, 100, 1000, 2000 കടം വാങ്ങി ഡൊണേഷൻ സ്വീകരിച്ചുകൊണ്ട് ആ പടം ചെയ്തു. അങ്ങനെ അത് വളരെ 1 മണിക്കൂർ 10 മിനിറ്റ് നിൽക്കുന്ന സിനിമയായിരുന്നു. ഇന്നും കലയോടുള്ള അയാളുടെ, ഇപ്പോൾ വേറൊരു തിരക്കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു അടുത്തൊരു സിനിമ. അങ്ങനെ ഇതൊരു ഇൻസ്റ്റലേഷൻ നമ്മൾ പ്രത്യേകിച്ച് കവിതയിൽ നടത്തിയിട്ടില്ല എന്നുള്ളത്, അത് പുതിയൊരു ഫോമ് തന്നെ വരണം. അതിന് ഇവരൊരു ചെറുപ്പക്കാരുടെ കൂട്ടം, ഇപ്പോൾ ഇവിടെ പലരുമുണ്ട്, പക്ഷെ ഒരു കൂട്ടായ്മ ഇല്ല. ആ കൂട്ടായ്മ നമ്മളത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ വിനോദകൃഷ്ണയുടെ ഒരു ബുദ്ധി, അതിലിപ്പം ഗബ്രിയലുണ്ട്, പിന്നെ നമ്മളെ സൗണ്ട് എഞ്ചിനീയർ, ഇവരെല്ലാം കമ്മിറ്റഡാണ്. അതിന് പറ്റിയ രണ്ട് കവിതകൾ ഇന്ന് ഈ സമൂഹത്തിലെ അസമത്വങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു വേദി, അതിന് നമ്മളും കൂടി സഹായിച്ചു കൊടുക്കണോ എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ എല്ലാം ഒരു കടമയായിട്ട് ഒരു കൂട്ടായ്മ, അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് ഈ 5 ദിവസം ദർബാർ ഹാളിലുള്ളത്. അപ്പോൾ അതിന് പറ്റിയൊരു ഉദ്ഘാടക എന്നുള്ള നിലയ്ക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് മല്ലിക സരാഭായി ആണ്. അതുകൊണ്ടാണ് അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നത്. കലേഷ്, പൊതുവേ പണ്ട് കവിത കൂട്ടായ്മകൾ അത്തരത്തിലുള്ള ഒരുപാട് വേദികളുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ പലപ്പോഴും 2 വരി വായിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന കണ്ടന്റ് മതി, അതിൽ കൂടുതൽ ഒരു ഗാഢമായ ഒരു വായനയിലേക്കൊന്നും പോവാത്ത ആളുകളാണ്. അതുകൊണ്ടായിരിക്കുമോ ഈ ഈ ബ്ലോഗ് എഴുത്തുകൾ അത്തരത്തിലുള്ളതിലെല്ലാം ഇപ്പൊ കൂടുതൽ സജീവമായിട്ട് കവിതയൊക്കെ ആണെങ്കിലും അങ്ങനെ കൂടുതലായിട്ട്? എനിക്ക് തോന്നുന്നത് കവിതകളിൽ പ്രിന്റ്, ഞാനൊരു പ്രിന്റ് മാഗസിനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ കവിതകൾ കൂടുതലും പുതിയ കവിതകൾ പ്രിന്റ് മാഗസിനുകളിൽ തിരസ്കരിക്കുന്നുണ്ട് കേരളത്തിലെ പ്രിന്റ് മാഗസിനുകളിൽ. അതൊരു പരിമിതി തന്നെയാണ്, പ്രിന്റ് മാഗസിൻ്റെ പരിമിതിയാണ്. ഒരു നല്ല കവിത എഴുതിയാൽ, ഒരു പുതിയ കവി ഒരു നല്ല കവിത എഴുതിയാൽ അപ്പോൾ അതിൻ്റെ ദൈർഘ്യം കൊണ്ട് ചിലപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ഒരു പേരുള്ള ഒരു എഴുത്തുകാരനല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പരിമിതി കൊണ്ട് ഉൾപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അത്തരം പരിമിതികൾക്ക് അതിജീവിക്കാനാണ് ഏകദേശം 2000 തുടക്കത്തോടുകൂടി ഈ ബ്ലോഗിലേക്ക് പുതിയ കവിതകൾ, ഏറ്റവും കൂടുതൽ ബ്ലോഗിൽ എഴുതപ്പെടുന്നത് കവിതകളാണ്. അങ്ങനെ ഒരു മാറ്റം മലയാള കവിതയിൽ ഉണ്ടാകുന്നത് അത് പ്രധാനപ്പെട്ടൊരു മാറ്റമാണ്. മലയാള കവിതാ ചരിത്രത്തിൽ ഇതുവരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ അത് കാര്യമായി പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്നുവെച്ചാൽ എഴുതപ്പെടുന്ന പത്രമാസികകളിൽ വരുന്ന കവിതകളെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ പുതിയൊരു ഭാവത്വം ബ്ലോഗിൽ ഉണ്ടാകുന്നുണ്ട്. 2010 ശരിക്കും അത് അതിനൊരു, അതിൽ നിന്ന് ശ്രദ്ധേയരായ അനേകം കവികളുണ്ടായി. വിഷ്ണുപ്രസാദ്, കുഴൂർ വിൽസൺ, MR വിഷ്ണുപ്രസാദ്, സുധീഷ് കോട്ടയംപുറം, അരുൺ പ്രസാദ്, അനൂപ് കെയർ, അങ്ങനെ ഒരുപാട് കവികൾ, ഉമാരാജീവ്, പത്മബാബു, സിറീന, അങ്ങനെ ഒരുപാട് കവികൾ അതിൽ നിന്നും പുതുതായിട്ട് രംഗത്തേക്ക് എത്തുകയുണ്ടായി. അവരുണ്ടാക്കിയ ഒരു ഭാവത്വം മലയാള കവിതയിൽ ശ്രദ്ധേയമായ ഒരു ഭാവത്വമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് ശരിക്കും അത്തരം ഒരു അതിൻ്റെ കവിതയുടെ ഒരു രാഷ്ട്രീയവും സമകാലിക അവസ്ഥയും ബേസ് ചെയ്തുള്ള അനേകം ശ്രദ്ധേയരായ എഴുത്തുകാർ ബ്ലോഗിലൊക്കെ ഉണ്ട്. അതിനെ വളരെ ചുരുക്കി കാണരുത് എന്ന് മാത്രമാണ് മലയാളത്തിലെ കവിതാ വായനക്കാരോടും കവിത പഠിക്കുന്നവരോടും നിരൂപകരോടും ഒക്കെ പറയാനുള്ളത്. ശ്രീ അജീഷ് ദാസൻ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ പ്രിന്റ് മീഡിയയിൽ ഒരു കവിത ഒന്ന് നമ്മുടേതൊന്ന് എഴുതി പ്രസിദ്ധീകരിച്ച് കിട്ടണമെങ്കിൽ ഒരുപാട്
ഒരുപാട് അതിൽ വെല്ലുവിളിയുണ്ട്. അതിൽ അത് നോക്കി അത്രയും ഒരു പെർഫെക്ഷൻ ഉള്ളത് മാത്രമാണ് വരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമായതോടെ നമുക്ക് എന്തും കുത്തി കുറിക്കാം, നമ്മൾ എന്ത് നമ്മൾ എഴുതിയാലും അത് കാണാൻ ഒരു ഓഡിയൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു കവിതയുടെ ഒരു നിലവാരം തകർന്നു, അങ്ങനെ അത്തരത്തിൽ അങ്ങനെ തോന്നാറുണ്ടോ? അല്ല, അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ട്, സത്യമാണ് അതിൻ്റെ പിന്നിൽ. കാരണം എഴുതുന്നതെല്ലാം കവിതയാവണം എന്ന് വാശി പിടിക്കുന്ന ഒരാൾ കൂട്ടം മലയാളത്തിലുണ്ട്. പണ്ടുള്ള നമ്മുടെ മുതിർന്ന ആളുകൾ കളിയാക്കാറുണ്ട്, എന്തെഴുതിയിട്ടും അതിൻ്റെ മുകളിൽ കൊണ്ട് കവിത എന്ന് എഴുതിയാൽ അത് കവിതയാകും എന്ന് വിമർശിക്കാറുണ്ട് നമ്മളുടെ മുതിർന്ന എഴുത്തുകാർ. അത് ശരിക്കും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഫേസ്ബുക്കിലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബ്ലോഗുകളിലൊക്കെ എഴുതുന്ന ആളുകളുടെ വളരെ ബാലിശമായിട്ടുള്ള ചില ഇടപെടലുകളുണ്ട്. അതായത് കലിംഗയിലിരുന്ന് സംസാരിക്കുന്ന ചില ആളുകളെ പോലെ അത്തരത്തിൽ വളരെ സീരിയസ് ആയിട്ടൊന്നും അല്ല അവർ അതിനെ കാണുന്നത്, കവിതയെ. അപ്പം അതിനോട് വിയോജിപ്പുണ്ട്. ബ്ലോഗിലെയും ഫേസ്ബുക്കുകളിലേക്ക് കവിതകളെ കവി മുഴുവൻ എല്ലാവരും നല്ല കവികളൊന്നും അല്ല, കുറേയെല്ലാം താൽക്കാലികമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെയാണ്, ചില പ്രശസ്തിയോ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാണ് അവരതിൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പറയും ഇപ്പൊ ആധുനിക കവിത വൃത്തത്തിൽ അധിഷ്ഠിതമായ ഒരു കവിതയിൽ നിന്ന് മാറിയിട്ട് വരികൾ കുത്തി കുറിക്കുന്നു, അല്ലെങ്കിൽ അത് കവിത ചൊല്ലുന്നതിനെക്കാട്ടും കൂടുതൽ കവിത വായി ഒരു പറയുന്ന ഒരു രീതി, അത്തരത്തിലുള്ള കവിതാ രീതിയോട് എന്താണ് ഒരു അഭിപ്രായം? അത് നല്ലൊരു മാറ്റം തന്നെയാണ്. കാരണം നമ്മൾ വലിയ വലിയ കഴിഞ്ഞ ഇതിപ്പോൾ എഴുത്തച്ഛൻ്റെ കാലത്തുള്ള കൃതികൾ ഇപ്പോൾ നമ്മൾ അങ്ങനെ സ്ഥിരം നിത്യ കവിത പാരായണക്കാർ ഉപയോഗിക്കുന്നില്ല. നമ്മൾ മിക്കപ്പോഴും അത്യാസം രാമായണം വായിക്കുന്നതെല്ലാം അതിൻ്റെ ആ ഒരു മാസക്കാലം മാത്രമാണ്. അപ്പോൾ അതേപോലെ എല്ലാ കാലത്തും വലിയ വലിയ സങ്കേതങ്ങളെല്ലാം മാറ്റിയിട്ട് മലയാളിക്ക് ആവശ്യമുള്ള തരത്തിൽ ഇപ്പോൾ ചെറിയ കവിതകൾ വായിക്കുന്നുണ്ട്. ഇതിഹാസങ്ങളൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ ഇതിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഉപകരണങ്ങൾ പോലും വളരെ ചെറുതായി മാറുന്നുണ്ട്. അപ്പം അത്തരം ഒരു സൗകര്യം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അത് കവിതയിലും ഉണ്ട്, നമ്മളുടേതായിട്ടുള്ളൊരു സൗകര്യം നമ്മൾ കവിതയിൽ നമ്മളത് കണ്ടെത്തുന്നതിൽ കുഴപ്പമില്ലെന്ന് എനിക്കുന്നു. ഗദ്യ കവിതകൾക്ക് അത്തരത്തിലുള്ളൊരു സാധ്യതയുണ്ട്. ലോകത്തിലേറ്റവും ഗംഭീരമായിട്ടുള്ള കവിതകൾ ഉണ്ടായിട്ടുള്ള ഗദ്യത്തിൽ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇതുണ്ടെന്ന് തോന്നുന്നു. പുതിയ മാറ്റം നല്ലതാണ് ഗദ്യം. പിന്നെ പദ്യത്തിന് അളവ് പോലും ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഗബ്രിയെ കവിത വായിക്കുന്നതിനെ ഗദ്യമായതുകൊണ്ടാണ് ഞാൻ പറയും. ഗബ്രിയിൽ അതേപോലെ പഠിച്ച സബ്ജക്റ്റിൽ നിന്ന് മാറി ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള ഒരു, പഠിച്ചതും ചെയ്യുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പഠിച്ചത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പം എൻ്റെ ഫാദർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പം പഠിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടായിരുന്നു, പണ്ടേ വരയ്ക്കുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ സിനിമാ മേഖലയിലേക്ക് വരുന്നത് ഫിലിം പബ്ലിസിറ്റി ഡിസൈനറായിട്ടാണ്. കുറച്ച് 15 സിനിമകൾ പോസ്റ്റർ ചെയ്തു. അതിനുശേഷം ഞാൻ ആ ഒരു സ്ട്രീമിൽ നിന്ന് മാറി ആർട്ട് അസോസിയേറ്റ് ആയിട്ട് സിനിമകളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് കുറേയും കൂടിയും ആർട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ മീഡിയം ഉപയോഗിക്കാം, അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാം എന്നുള്ള എൻ്റെ ഒരു സ്റ്റഡി ക്ലാസ് പോലെ തന്നെയായിരുന്നു അത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. അതിനുശേഷം പരസ്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ ഡയറക്ഷൻ ചെയ്യാൻ തുടങ്ങി. നാഷണൽ ആർട്സ് ആണ് കൂടുതൽ ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും അത് അതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇൻസ്റ്റലേഷനിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഒരുപാട്. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ഒരു സമയമായിട്ടുണ്ട്. സൺറൈസ് കഫേയിൽ ചെറിയൊരു ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞ് അതിഥികളിലേക്ക് തിരിച്ചെത്താം. സൺറൈസ് കഫി തുടരുന്നു. രാജ്യത്തെ ആദ്യ കവിതാ ഇൻസ്റ്റലേഷൻ കൊച്ചിയിൽ യാഥാർത്ഥ്യമാവുകയാണ്. അതിൻ്റെ അണിയറ ശില്പികളാണ് ഇന്ന് അതിഥികളായി എത്തിയിരിക്കുന്നത്. ശ്രീ കലേഷ്, ഇപ്പോൾ കവിതയാണെങ്കിലും ഒരു എന്താണെങ്കിലും നമുക്കത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കവിത രചിച്ചു വരുമ്പോൾ അതിൻ്റെതായ ഒരു പെയിൻ അവർക്ക് അനുഭവപ്പെടാറുണ്ട്. അത് എഴുതി തീരുന്നത് വരെ അതിൻ്റെതായ ഒരു വേദന. ഈ ശില്പനിർമ്മാണം എന്ന് പറയുമ്പോൾ അത്തരത്തിൽ അതിൻ്റെ ആ ഒരു സാങ്കേതികത എങ്ങനെയാണ്, എത്രത്തോളം അതിൽ ഇൻവോൾവ് ആയിട്ടാണ്, അല്ലെങ്കിൽ അത് കഴിയുന്നവരെ ആ ഒരു പൂർത്തിയിൽ എത്തുന്നവരെയുള്ള ഒരു അനുഭവം എന്താണ്? ഇത് ചെയ്യുന്നേക്കാളും മുമ്പ് നമ്മൾ ദർബാർ ഹാളിലാണ് നമ്മളിപ്പോൾ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി അതിൻ്റെ ഇമേജ് എടുത്ത് നമ്മളതിൻ്റെ 3D വർക്ക് ചെയ്ത് ഈ സ്കൾപ്ചറിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം വെച്ച് 3D വർക്ക് ചെയ്ത് ഇത് അവിടെ എക്സിബിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തായിരുന്നു. അപ്പം അങ്ങനെ രണ്ട് സ്കൾപ്ചറിൻ്റെയും 3D വർക്ക് ചെയ്ത് അതിൻ്റെ ഡിസൈനെല്ലാം ഇവരെല്ലാം കാണിച്ച് അപ്രൂവൽ ആക്കിയതിന് ശേഷമാണ് ഇത്
ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജിലും അതിൻ്റെ ഷേപ്പുകളായി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഇതുണ്ട്, ഒരു ന്യൂ ബോൺ അല്ലേ, ഓരോ സ്കൾപ്ചറും നമുക്ക് പുതുതാണ്. അപ്പം അതിൻ്റെ ഓരോ സ്റ്റേജിലും നമുക്ക് ഇതിൻ്റെ എൻഡ് റിസൾട്ടിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിൻ്റെ വർക്കുകൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാവരും അത് നന്നായി എന്ന് പറയുമ്പോൾ അതിനൊരു സന്തോഷം എപ്പോഴും ഉണ്ട്. ഇനി കലീഷിലേക്കാണ്. കലീഷ്, ആ കവിത ഒന്ന് ചൊല്ലാമോ? ശബ്ദമഹാസമുദ്രം. സ്വന്തം ശബ്ദത്താൽ വെറുപ്പിക്കപ്പെട്ട നിലയിലെത്തിയ ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം കനത്ത നിശബ്ദതയുണ്ടാക്കി കളിക്കാനിറങ്ങുന്നതിനിടെ ഒരു പറ്റം ചെറു ശബ്ദങ്ങൾ അയാളെ ചുറ്റിവളഞ്ഞു. ഉണക്കാനിട്ട ഷർട്ടയിൽ വെയിൽ വീഴുമ്പോൾ ബട്ടണുകൾ പിണഞ്ഞ നൂലുകളോട് തുന്നൽക്കാരിയുടെ ചുളിയൻ വിരലുകളെക്കുറിച്ചും അവ കടന്നുപോയ കടുപ്പൻ ഏകാന്തതയെക്കുറിച്ചും ചോദിക്കുന്ന ശബ്ദം അയയിൽ നിന്നും. ഇരിപ്പിനുള്ളിടങ്ങൾ തെരയുന്ന കിളികൾ, ടവറുകളിൽ നിന്ന് ചെവികളിലേക്ക് പായുന്ന സിഗ്നലുകൾ, പിളർക്കൊക്കിൽ കൊത്തിമുറിക്കുന്ന ശബ്ദം ഉയരങ്ങളിൽ നിന്നും. അടച്ചുവച്ച കലിപ്പുകൾ അഴിച്ചും മുറുക്കിയും നടന്നകലുന്നവരുടെ ചവിട്ടടിപ്പുകൾ നിരത്തുകളിൽ നിന്നും. ഇപ്പോഴില്ലാത്തവരുടെ അടക്കം പറച്ചിലുകൾ നട്ടുച്ചയുടെ രാത്രിയുടെ ജനാലകളിൽ നിന്നും. ദേശാടന കിളികൾ തൂവലുകളിൽ കടൽ കടത്തുന്ന മഴ മഞ്ഞുവിത്തുകളെ വെയിൽ ചീളുകൾ കീറി വിതയ്ക്കും ശബ്ദം സൂര്യനിൽ നിന്നും. നനഞ്ഞു ചുവന്ന ദിനങ്ങളിലെ പെണ്ണുങ്ങൾ തോലുരുകിയ തുടകൾക്കിടയ്ക്ക് വീടിനെ ഇറുക്കി പിടിച്ചുകൊണ്ട് നടന്നുവന്ന് രക്തത്തിൽ അള്ളിയ പിടപ്പ് ഇളക്കിയെടുക്കും ശബ്ദം ഇരുളൻ മുറികളിൽ നിന്നും. അങ്ങനെ ഒരാൾ നിശബ്ദനാകുമ്പോൾ മാത്രം കേട്ടു തുടങ്ങുന്ന ശബ്ദങ്ങളുടെ ഒരു ശബ്ദമഹാസമുദ്രം അയാൾക്കു ചുറ്റും. അങ്ങനെ ഒരാൾ നിശബ്ദനാകുമ്പോൾ മാത്രം കേട്ടു തുടങ്ങുന്ന ശബ്ദങ്ങളുടെ ഒരു ശബ്ദമഹാസമുദ്രം അയാൾക്കു ചുറ്റും. ആ സമുദ്രത്തിൻ്റെ അനേകം രഹസ്യരന്ധ്രങ്ങളിൽ മുളച്ചു വന്ന ഉപ്പുചുഴികൾ പത്തേമാരികളെ കാത്തുകിടന്നു. പൊതുവെ അധികം ശബ്ദം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണോ? ശബ്ദം കേൾക്കാൻ ഇഷ്ടമുണ്ട്, പക്ഷേ ഭയങ്കര അലോസരമുണ്ടാക്കുന്ന ശബ്ദത്തോട് ഭയങ്കരമായ വെറുപ്പാണ്. അത് ഈ ശബ്ദം മാത്രമല്ല, അത് ആവർത്തിക്കപ്പെടുന്ന പല ആജ്ഞകൾ, അല്ലെങ്കിൽ നീതി നിഷേധത്തിൻ്റെ ശബ്ദങ്ങൾ, ഭരണകൂടത്തിൻ്റെ ശബ്ദങ്ങൾ, പോലീസിൻ്റെ ശബ്ദങ്ങൾ. നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഒരു സിനിമ ഉണ്ട്, പ്രേമോ എന്നൊരു സിനിമ ഉണ്ട്. അതിൽ തന്നെ അവസാനം എന്താണ്, ബോബ് മർലിയുടെ ടീഷർട്ട് ഇട്ടാൽ പോലീസ് പിടിക്കുമോ, പിടിച്ചോണ്ട് പോകുമെന്ന് ചോദിച്ച് അടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാവിധ നീതിനിഷേധം, മുടി വീട്ടി വളർത്താൻ ചെറുപ്പക്കാർക്ക് പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ രാത്രിക്ക് കൊച്ചിയിലൂടെ ചിലപ്പം ഇറങ്ങി നടന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പം വേറെന്തെങ്കിലും സ്വകാര്യമായ ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോകുമായിരിക്കാം, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് വരുമായിരിക്കാം. അത്ര ഒരു ആവശ്യത്തിന് പോയാൽ പോലും ഇറങ്ങിയെടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അത്തരമുള്ള എല്ലാവിധ നീതി നിഷേധത്തിൻ്റെ ശബ്ദങ്ങൾക്കും എതിരാണ് ഞാൻ. അതാണ് എൻ്റെ കവിതയും അങ്ങനെയുള്ളൊരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. അതുതന്നെയാണ് ഈ കവിതയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ശ്രീ രവീന്ദ്രനാഥ് സാർ, ഈ കവിതാശില്പം ഇന്ന് തൊട്ടാണോ ദർബാർ ഹാളിൽ? അതെ, ഇന്ന് തൊട്ട് അഞ്ച് ദിവസം എല്ലാവർക്കും വന്ന് കാണാം, അഭിപ്രായം പറയാം. ഇതിൻ്റെ അവസാന ദിവസം ഒരു കവി അരങ്ങ് ഞങ്ങൾ വെക്കുന്നുണ്ട് ശനിയാഴ്ച. ഡോക്ടർ കെ എൻ കുഞ്ഞമ്മദിൻ്റെ ഒരു പ്രഭാഷണം ഇതോടനുബന്ധിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അരുവിക്കര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വരുന്നില്ല എന്നാണ് അറിയിച്ചത്. ഇതിൻ്റെ സമയം ഒന്ന് പ്രേക്ഷകർക്ക് കാണാൻ, രാവിലെ 10 മണിക്ക് ലളിത അക്കാദമിയുടെ ഒരു ചട്ടക്കൂടുണ്ടല്ലോ, അവർ രാവിലെ 10 മണിക്കാണ് തുറക്കുക, വൈകിട്ട് 7 മണി വരെ. 7 മണിക്ക് ശേഷം അവിടെ അവർ ലൈറ്റ് ഓഫ് ചെയ്യും. അതുകൊണ്ട് 10 to 7 വരെ എല്ലാവർക്കും. 2 ഹാളിലായിട്ടാണ് 2 ഈ സ്കൾപ്ചർ വെച്ചിരിക്കുന്നത്. ആദ്യത്തെ കുതിര, അത് കഴിഞ്ഞിട്ടുള്ള ഈ മനുഷ്യൻ്റെ അവസ്ഥ. അപ്പം ആദ്യത്തെ ഈ കവിത കേട്ട് കഴിഞ്ഞതിന് ശേഷം, അതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കവിത ഇതല്ല, ഒരു 10-15 ആൾക്കാർ വരുമ്പോൾ നമ്മൾ കവിത ഓൺ ചെയ്യുന്നു. ആ കവിത കേട്ടതിന് ശേഷം അടുത്തതിലേക്ക് പോകുന്നു, തൊട്ടപ്പിന്നത്തെ ഹാളില്. പിന്നെ ഒഴിവാക്കാൻ,
അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ മല്ലിക സാരാഭായിയോടൊപ്പം തന്നെ ആദിവാസി നേതാവ് സി കെ ജാനുവും പങ്കെടുക്കുന്നുണ്ട്. സി കെ ജാനു കവിത എഴുതും, അത് ആദ്യമാർക്കും അറിയില്ല. ഒരുപക്ഷെ അവർ ഈ പരിപാടിയിൽ ഒരു കവിത വായിക്കാമെന്ന് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിശേഷം കൂടെയുണ്ട് പരിപാടി. എന്തായാലും വളരെയധികം നന്ദി സൺറൈസ് കഫേയിൽ അതിഥികളായി എത്തിയതിന്. എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. നല്ലൊരു ഒരു പുതിയൊരു തുടക്കമായി മാറട്ടെ. എന്തായാലും രാജ്യത്ത് ആദ്യമായിട്ടാണ്. വളരെയധികം നന്ദി അതിഥികൾ എത്തിയതിന്. താങ്ക് യു.